സദാചാര പോലീസ് ചമഞ്ഞെത്തിയ സംഘം യുവാവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം 1.5 ലക്ഷം രൂപ കവർന്നതായി പരാതി. പുനലൂർ സ്വദേശി നെൽസൺ വർഗീസാണ് പരാതിക്കാരൻ. മുംബൈയിൽ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന നെൽസൺ വർഗീസ് ബിസിനസ് സുഹൃത്തിന് കൈമാറിയ ശേഷം കഴിഞ്ഞ 17-നാണ് നാട്ടിലെത്തിയത്. പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞപ്പോൾ ലഭിച്ച 1.5 ലക്ഷം രൂപയും നെൽസന്റെ കൈവശമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ 18-ന് കുന്നിക്കോടുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്നും രാത്രി മടങ്ങുമ്പോഴാണ് ഒരു സംഘം മർദ്ദിച്ചത്. ഒരു പട്ടി കടിക്കാൻ വന്നപ്പോൾ പേടിച്ചോടിയ നെൽസനെ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് നാട്ടുകാർ പിടികൂടി. സഹോദരിയുടെ വീട്ടിൽ നിന്ന് വരികയാണെന്ന് നെൽസൺ പറഞ്ഞെങ്കിലും ഇത് കേൾക്കാൻ കൂട്ടാക്കാതെ ക്രൂരമായി മർദ്ദിച്ചു. കൈവശമുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപയും നാട്ടുകാരിൽ ചിലർ പിടിച്ചുവാങ്ങി നെൽസനെ പോലീസിന് കൈമാറി. മാരകമായി മുറിവേറ്റ നെൽസനെ കുന്നിക്കോട് പോലീസ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങോട്ട് കൊണ്ടു ചെന്നപ്പോൾ ഇവനെ കെട്ടിയിട്ടേക്കുന്നവരും അവിടെ ചെന്നപ്പോൾ ഇവന് ബോധമൊന്നും ചെവയില്ല. കെട്ടഴിക്കുന്നവരും അഴിച്ചു കഴിഞ്ഞ ഉടനെ മരുമോൻ ചെന്ന് തോർത്തടിച്ചു നോക്കുന്നു. ഇത് എൻ്റെ അളിയനാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ തടിച്ചു നിന്നു. സംഭവം നടന്നു കഴിഞ്ഞെല്ലാം ബാഗെല്ലാം നോക്കിയപ്പോൾ അവിടെ നിന്നില്ല. ബാഗെല്ലാം ഞുള്ളിപ്പറക്കി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാം വലിച്ചു കീറിയിട്ടിരിക്കുന്നു. അവൻ്റെ ഡ്രസ്സ് മൊത്തവും വലിച്ചു കീറി. അവിടെ വന്നപ്പോൾ അവൻ്റെ ഫോണും ഇല്ല, പൈസയും ഇല്ല, 1,40,000 രൂപ. നെൽസന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുന്നിക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.